എന്നുള്ള ചിന്ത. ഇന്നലെ പറഞ്ഞ മറ്റൊരു പോയിന്റ്, എന്റെ വൈഫും കളിയാക്കിയാണെങ്കിലും പോലും എന്റെ വൈഫും മോളും വരെ പ്രസിദ്ധാർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും മുഹൂർത്തത്തിൽ ഉണ്ടായിരുന്നു? എന്തും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു, ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണം എന്ന് ബ്ലെസ്റ്റേറിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു പ്ലാൻ ആയിരുന്നു. ഓഫ്കോഴ്സ് ഇടയിലുള്ള ഒരു അന്ന് 8 മാസമായിരുന്നു, 8 മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി. ആ 8 മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് അറിയാമല്ലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, ഈശ്വര ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു തടസ്സം ഉണ്ടാകില്ല, ഇതിങ്ങനെ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പ്രൗഡ് ഓഫ് ദ ഫാക്ട്, ഭയങ്കര അഭിമാനമുള്ള കാര്യം, നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. ഒരൊറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. അത് സുനില് ബസ് ചേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു സിനിമയിൽ നിന്ന് ഒരു സംവിധായകന്, പിന്നെ ഒരു ചെറിയ ഞാൻ ഇന്നലെ ഞാൻ മരുന്ന് വഴിക്ക് ചോദിച്ചു സംസാരിച്ച കാര്യം, ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട്, സുനിലുണ്ടോ ഇവിടെ ക്യാമറമാൻ? ഇല്ല. ഓക്കെ. അത് ഒരു 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 സീനിൽ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ, അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട്, അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മള് ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ. അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു കക്ഷി. അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ട് വിളിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ്, ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന്. ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി നോക്കി. അപ്പൊ നമ്മൾ ഓക്കെ അതിന് ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ, അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ തമാശ പറയാൻ ശരിക്കും ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടെ ഇപ്പുറത്തെ ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു 4-4.5 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ, ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു 3.5 മണിയാകുമ്പോ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും. എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പം കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് അത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ ബ്ലസ് ചേട്ടനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിൽ ഇരുന്ന് രാജു തന്നെ തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട്. ബെന്യാമിനാണ് ജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിൽ ഒന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ ആടുജീവിതം എന്ന് പറയുന്നത് പ്ലസ് എന്ന സംവിധായകൻ ഏറ്റവും പ്രധാനപ്പെട്ട 16 വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ്. അതിലേറ്റവും പ്രിയപ്പെട്ട സമയം ഏതായാലും ആൻഡ് പ്രകൃതി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അതുപോലെ പ്രകൃതിയുടെ പ്രതീക്ഷ എന്തായിരുന്നു? എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല ഞാൻ. എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയുന്നു. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ഇത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട്, അതാണ്. കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈക്വലായിട്ട് അതെനിക്ക് ഒരുപാട് മുമ്പേ തോന്നി. അപ്പൊ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുകുട്ടി ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു
ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട്. അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പാടുകൾ വളരെയാണ്. ശരിക്കും ഞാൻ റസൂലിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞു ആട് മരിച്ചുപോയി. എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി അതിന്, എനിക്ക് എന്തെങ്കിലും ഒരു ആട്ടുകുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടേന്. കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേ അതിന് വയറിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം. നമ്മുടെ നിങ്ങൾ ആ സിനിമ കാണുന്ന സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും, ബെന്യാമിൻ്റെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടുംകുഞ്ഞിനോടാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് ഞാൻ എഴുതിയതിലും, കാരണം ഞാനത് റസൂലുമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ, കൺസോർട്ടിയം, എനിക്ക് ഏറ്റവും എനിക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ, ഒരു ആടിൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു 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 ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ, അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണുള്ളത്.